ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പം എല്ലാവർക്കും സൈക്കോടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അടിപൊളി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കിയയുടെ ബ്രാൻഡ് ന്യൂ ഡിവൈസായ നോക്കിയ 7.2 എന്ന ഫോണാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ഫോൺ നമുക്ക് റിവ്യൂ യൂണിറ്റ് തന്നിട്ടുള്ളത് മൈജി ഷോറൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ 75 ഔട്ട്ലെറ്റുകളും ഈ സ്മാർട്ട് ഫോണും അതുപോലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി മൈജിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. പിന്നെ എല്ലാവർക്കും അൺബോക്സിങ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടി അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫോണ് ആയതിനെ നമുക്ക് ഫോൺ കാണാൻ കഴിയും. ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ്, നല്ലൊരു ഡിസ്പ്ലേ ആണ്. നമുക്ക് നല്ല ക്വാളിറ്റി കളർ റീപ്രൊഡക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ക്യാമറയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ക്യാമറയിൽ ആദ്യം പ്രൈമറി സെൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ 48 MP ഐസോസെൽ സെൻസറാണ്. അതായത് നല്ലൊരു കളർ റീപ്രൊഡക്ഷനും കളർ ഡെപ്തും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അപ്പേഷർ എന്ന് പറയുന്നത് F1.79 ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈഡ് ആയിട്ടുള്ള ലെൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പിക്ചേഴ്സ് എടുക്കാനും വീഡിയോ എടുക്കാനും സാധിക്കും. രണ്ടാമതായിട്ട് 8 MP അൾട്രാ വൈഡ് സെൻസറുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118°. നമ്മുടെ നമുക്കറിയാം കണ്ണിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 120°. അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്നൊരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു അൾട്രാ വൈഡ്, അത്യാവശ്യം നല്ല അൾട്രാ വൈഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമതായി 5 MP ഡെപ്ത് സെൻസറും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 5 MP ഡെപ്ത് സെൻസർ നമ്മൾ പൊതുവെ കണ്ടു വരാറില്ല. 2 MP 3 MP മറ്റ് ബ്രാൻഡുകൾ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ അതൊരു വളരെ നല്ലൊരു മെയിൻ ഫീച്ചർ തന്നെയാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ സെയ്സ് ഒപ്റ്റിക്സ് ആണ്. സെയ്സ് ഒപ്റ്റിക്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റുഡിയോ ഫോട്ടോഗ്രഫി, അത് DSLR എടുക്കണ പോലെ തന്നെ നല്ലൊരു ഫോട്ടോസും നല്ല വീഡിയോസും ബാക്ക്ഗ്രൗണ്ടിൽ ബോക്ക് എഫക്റ്റോട് കൂടി തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ തൊട്ടതായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. AMOLED ഇല്ലാത്തതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ അല്ല, പക്ഷേ AMOLED കിട പിടിക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ പവർ ബട്ടണും വോളി റോക്കസ് ബട്ടൺസും ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ ഉണ്ട്, അത് നല്ല കാര്യം. പിന്നെ തൊട്ട് ഇതിൻ്റെ താഴെ വരികയാണെങ്കിൽ മൈക്കും USB Type-C പോർട്ടും സ്പീക്കേഴ്സും ഉണ്ട്. പിന്നെ മുകളിലായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഓഡിയോ ജാക്ക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ Full HD+ റെസൊല്യൂഷനോട് കൂടി വരുന്ന ഡിസ്പ്ലേ ആണ്. നല്ലൊരു കളർ റീപ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 6.3 inches ഡിസ്പ്ലേ ആണ്. പിന്നെ HDR10 ആണ്. HDR10 എന്ന് പറഞ്ഞാൽ ഹൈ ഡൈനാമിക് റേഞ്ച്. അതായത് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് HDR10 സപ്പോർട്ടുള്ള ഡിസ്പ്ലേകളൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇത് തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഫ്രണ്ടിൽ 20 MP സെൻസറാണ് വരുന്നത്. അതും സെയ്സ് ഒപ്റ്റിക്സോട് കൂടി വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോർട്രേറ്റ് അതുപോലെ തന്നെ സെൽഫി വീഡിയോസും സെൽഫികളൊക്കെ എടുക്കാൻ സാധിക്കും. അത് നമുക്ക് ശേഷം ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ള നമുക്ക് സാമ്പിൾസ് ശേഷം നോക്കാം. പിന്നെ ഇതിൽ വരുന്നത് ബോക്സിൽ വരുന്ന കാര്യങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. ഇതിൽ സിം എജക്ടർ ടൂളുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ഇതിൽ വരുന്നത് പവർ ബ്രിക്ക് വരുന്നത് 5 V 2 A 10 W ആണ്. പക്ഷേ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ചാർജ് ആവുന്ന അവർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ USB Type-C ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നോർമൽ അത്ര നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. പണ്ടൊക്കെ നോക്കിയ ഡിവൈസിൽ കണ്ടിരുന്ന ഏകദേശം അതൊരു ഡിസൈനോട് കൂടി ഇരുന്നൊരു ഹെഡ്ഫോൺസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3500 mAh ആണ്. 3500 mAh ഒരു ചെറുതായി കാണേണ്ട ഒരു കാര്യമില്ല, കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ നല്ല ക്ലീൻ ആൻഡ് പക്കയാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി യൂസേജ് അങ്ങനെ വരില്ല. അത് മാത്രമല്ല ഇവർ അവകാശപ്പെടുന്നത് AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടി വരുന്ന ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഉണ്ടെന്നാണ്. അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലഭിക്കുമെന്നാണ് നോക്കി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് അതുപോലെ മറ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഡിസൈന് കുറച്ചും കൂടി ഒന്ന് പറയാനുണ്ട്. ഡിസൈന് 2 colors വരുന്നത്, ചാർക്കോൾ ഗ്രേയും ഗ്രീൻ, ഒരു ഗ്രീനിഷ് കളറിൽ തന്നെ വേറെ ഇതാണ്. ബാക്കിലൊരു ഇങ്ങനെ ലൈറ്റിന് പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ലൈൻസും കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെറിയൊരു ക്യാമറ ബമ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, കേസ് വെച്ച് ഉപയോഗിക്കേണ്ടി വരും ഫോണ്. പിന്നെ ഒരു ഡിസൈന് പറയുകയാണെങ്കിൽ ഇത് മുമ്പ് ഒരു പുതിയൊരു മോഡൽ ഡിസൈനാണ്. നമ്മൾ മുമ്പ് കുറച്ച് മുമ്പ് കണ്ടുവന്നുള്ള മോട്ടറോളിൻ്റെ ഡിവൈസുകളാണ്. മോട്ടറോളിൻ്റെ G5+ ഏകദേശം. പിന്നെ ഇത് ഈ ഒരു ഡിസൈനോട് കൂടി തന്നെയാണ് 1+70 ഇപ്പോൾ ഇന്ന് ലോഞ്ച് ആകാൻ പോവാണ്. അതും ഈ ഒരു ഡിസൈനോട് കൂടിയാണ് വരുന്നത്. പിന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ പ്രോസസ്സിങ് കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട്, അതുപോലെ ക്യാമറ സാമ്പിൾസൊക്കെ നമുക്ക് നോക്കാം. ഫോണിൻ്റെ അൺബോക്സിങ്ങിന് നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇതിൻ്റെ സിമ്മിനെ കുറിച്ചാണ്. 2 nano SIM ഒരു മൈക്രോ SD കാർഡും ഉപയോഗിക്കാം.
അത് നല്ല കാര്യമാണ്. പിന്നെ ഫോണിൻ്റെ ക്യാമറ സാമ്പിൾസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ 48 മെഗാപിക്സലിൻ്റെ സെൻസറ് നല്ല ഒരു ഔട്ട്പുട്ടാണ് നൽകുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സൂം ചെയ്യുമ്പോൾ നല്ല പിക്ചർ ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിന് അൾട്രാ വൈഡിൽ എത്ര അങ്ങോട്ട് ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ബോക്ക് എഫക്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ സബ്ജക്റ്റ് ആണെങ്കിലും നോൺ ഹ്യൂമൻ സബ്ജക്റ്റുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലറാവുണ്ട്. ഡി എസ് എൽ ആറിനെ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല ബ്ലറായി, എന്താ പറയുക, ഡി എസ് എൽ ആറിലൊക്കെ ഉള്ള ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ നല്ല എന്താ പറയുക നല്ല ബ്ലറായിട്ട് നല്ല കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൻ്റെ പോലെ തന്നെയുള്ള നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നല്ല ക്യാമറ ക്വാളിറ്റിയാണ്, നല്ല ബാക്ക് ആണെങ്കിലും നല്ല ഡിസൈനാണ്, പിന്നെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ നെഗറ്റീവ് സൈറ്റ് എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ നോച്ച് ഒന്നും കൂടി വേണമെങ്കിൽ ചെറുതാക്കായിരുന്നു, പ്രശ്നമൊന്നുമില്ല. പിന്നെ സ്നാപ്ഡ്രാഗൺ 660 ആണ് അവർ കൊടുത്തുള്ളത്. അത് കുറച്ചും കൂടി അതിൻ്റെ പുതിയ വെർഷനായ 675 അവർക്ക് കൊടുക്കാമായിരുന്നു, അത് കൊടുത്തില്ല. പിന്നെ പ്രൈസിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB 64GB വേരിയൻറ്റിന് വരുന്നത് 18,599 നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു സ്പെക് വെച്ച് നോക്കുമ്പോൾ. പിന്നെ മാത്രമല്ല 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റിന് വരുന്നത് 19,599. ഒരു 1,000 രൂപയുടെ ഇൻക്രിമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാം അപ്ഗ്രേഡേഷനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ അപ്ഗ്രേഡേഷനും ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം. പിന്നെ സ്നാപ് പ്രോസസ്സറൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. വേറെ ബാക്കിയെല്ലാം കൊണ്ടും നല്ല മികച്ചൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഡെമോക്കും അല്ലെങ്കിൽ പർച്ചേസിന് വേണ്ടി മൈജി ഷോറൂമുകളെ സമീപിക്കാം. അപ്പോൾ മൈജിയോട് ഒരിക്കൽ കൂടി നമ്മൾ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. പിന്നെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ നല്ല അടിപൊളി ടെക് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.